ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാന പഠനത്തിൻ്റെ മറ്റൊരു ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ത്രൈശുദ്ധ കീർത്തനത്തിന് ശേഷം വായനകൾക്ക് മുമ്പെയുള്ള ശ്ലോസായുടെ അർത്ഥവും അതിൻ്റെ ആന്തരിക ചൈതന്യങ്ങളുമൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനിയും വചന ശുശ്രൂഷയുടെ കേന്ദ്രമായ ദൈവവചന വായനയുടെ ഭാഗങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സിറ മലബാർ സഭയുടെ ആരാധനാക്രമ പാരമ്പര്യത്തിൽ നാല് ദൈവവചന വായനകളാണ് ഉള്ളത്. ഒന്നാമതായിട്ട് പഴയ നിയമത്തിൽ നിന്ന് രണ്ട് വായനകൾ, അത് നിയമഗ്രന്ഥത്തിൽ നിന്നും പ്രവാചക ഗ്രന്ഥത്തിൽ നിന്നുമുള്ള വായനകളാണ്. മൂന്നാമതായിട്ട് പൗലോസ് സ്ലീഹായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായനകൾ. നാലാമതായിട്ട് സുവിശേഷത്തിൽ നിന്നുള്ള വായനകൾ. ഇങ്ങനെ നാല് വായനകൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ കുർബാനക്രമത്തിലെ വചന ശുശ്രൂഷയുടെ ക്രമം എന്ന് പറയുന്നത്. ഓരോ സഭയുടെയും ആരാധനാക്രമത്തിൽ ഈ വായനകൾക്ക് വ്യത്യാസമുണ്ട്. ചില സഭകളിലെ മൂന്ന് വായനകൾ മാത്രമേ ഉള്ളൂ, ചിലയിടത്ത് രണ്ട് വായനകൾ മാത്രമേ ഉള്ളൂ. അത് ഓരോ സഭയുടെയും ആരാധനാക്രമ ശൈലി വളർന്നു വന്നതിൻ്റെ സവിശേഷതയാണ്. എന്നാൽ പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമത്തിൻ്റെ ഭാഗമായ സിറോ മലബാർ സഭയിൽ നാല് വായനകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പൗരസ്ത്യ സുറിയാനി സഭയിലെ പിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങളിൽ ഈ നാല് വായനകളെക്കുറിച്ചുള്ള സൂചനകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ പഴയ നിയമഗ്രന്ഥത്തിൽ നിന്നുള്ള വായനകളാണ് ആദ്യമായിട്ടുള്ളത്. പഴയ നിയമത്തിൽ രണ്ടായിട്ട് നമ്മൾ തിരിക്കുകയാണ്. ഒന്ന്, നിയമഗ്രന്ഥത്തിൽ നിന്നുള്ള വായനയാണ് ആദ്യമായിട്ടുള്ളത്. അതായത് മോശയാണ് ഇസ്രായേലിന് നിയമം നൽകിയത്. അപ്പോൾ ഈ നിയമഗ്രന്ഥത്തിൽ നിന്നുള്ള വായന ആദ്യം നടത്തുകയാണ്. ഇതിന് പിതാക്കന്മാർ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട്. രണ്ടാമത്തെ വായന പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നുള്ളതാണ് പഴയ നിയമത്തിലെ. പുതിയ നിയമത്തിലെ എക്സെപ്ഷണലായിട്ട് ചില കാലങ്ങളിൽ, പ്രത്യേകിച്ച് ഉയർപ്പ് കാലത്തിന് ഉയർപ്പ് ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന ഞായറാഴ്ചകളിലുമൊക്കെ സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിനുള്ള വായനകളും കാണുന്നുണ്ട്. പുതിയ നിയമപ്രവാചകന്മാരെന്ന നിലയിലായിരിക്കാം ഒരു പക്ഷേ പുരാതനകാലം മുതൽ ആ വായനകൾ കാണുക. എന്തുതന്നെയായിരിക്കാലും അങ്ങനെ ചില വ്യത്യാസങ്ങൾ കാണുന്നുണ്ടെങ്കിലും പൊതുവെ പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വായനയായിട്ടാണ് രണ്ടാമത്തെ വായന നമ്മുടെ ആരാധനാക്രമത്തിൽ കാണുക. പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ പോലെ തന്നെ പുതിയ നിയമത്തിലെ സ്ലീഹന്മാരെയും പുതിയ നിയമ പ്രവാചകന്മാരായിട്ട് കാണുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേയെങ്കിൽ ഇങ്ങനെയൊരു വ്യത്യാസം കാണുക. എന്തുതന്നെയാണെങ്കിലും അപ്രകാരം വായനകളിൽ വ്യത്യാസമുണ്ടെങ്കിലും പൊതുവെ രണ്ടാമത്തെ വായന പ്രവാചക ഗ്രന്ഥങ്ങളിലുള്ള വായനയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനിയും എന്തുകൊണ്ടാണ് ഇപ്രകാരം നിയമഗ്രന്ഥത്തിൽ നിന്നും പ്രവാചക ഗ്രന്ഥത്തിൽ നിന്നും ഉള്ള വായനകൾ വരിക? ഒന്നാമതായിട്ട് നിയമഗ്രന്ഥത്തിൽ നിന്നുള്ള വായനകൾ വരുവാൻ പഞ്ചഗ്രന്ഥിയെ മുഴുവൻ സൂചിപ്പിച്ചുകൊണ്ടാണ് നിയമഗ്രന്ഥത്തിൽ നിന്നുള്ള വായനകൾ വരിക. തോറ, യഹൂദരുടെ തോറയാണ് നിയമഗ്രന്ഥം. അതായത് യഹൂദരുടെ ജീവിതത്തിലെ അടിസ്ഥാന തത്വങ്ങളും കൽപ്പനകളുമാണ് ഈ തോറായിൽ വിവക്ഷിച്ചിരിക്കുക. ഇസ്രായേൽ ജനതയുടെ ജീവിതം എപ്രകാരമായിരിക്കണമെന്നുള്ളത്. അപ്പോൾ പഞ്ചഗ്രന്ഥിയിൽ നിന്ന് നിയമഗ്രന്ഥത്തിൽ നിന്നുള്ള വായന, ഈ പഞ്ചഗ്രന്ഥി എഴുതിയത് അല്ലെങ്കിൽ അതിൻ്റെ സംഗ്രഹം നൽകിയത് മോശയാണ് എന്നാണ് പറയപ്പെടുക. വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില വാക്യങ്ങളിലൂടെ തന്നെ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മോശ നൽകിയ നിയമമാണ്. അപ്പോൾ അത് ഇസ്രായേലിൻ്റെ ഇടയിലെ ഒരു വിശ്വാസവുമായിരുന്നു. അപ്പോൾ മോശ നൽകിയ പഞ്ചഗ്രന്ഥി, ഈ പഞ്ചഗ്രന്ഥി നിയമഗ്രന്ഥത്തിൽ നിന്നുള്ള വായനകൾ നടത്തുന്നത് വഴിയായി പഞ്ചഗ്രന്ഥിയെ മുഴുവനായിട്ടും അത് സൂചിപ്പിക്കുകയാണ് ചെയ്യുക. നമുക്കറിയാം പഞ്ചഗ്രന്ഥിയുടെ ആദ്യത്തെ ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചൊക്കെയുള്ള സൂചനകളാണ്. സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം, അതിനുശേഷം അതിന് നിയമങ്ങൾ നൽകപ്പെടുന്നതിൻ്റെ സൂചനയായിട്ട് കൂടിയാണ് എന്ന് പിതാക്കന്മാർ ഈ പഞ്ചഗ്രന്ഥിയുള്ള വായനയെ വ്യാഖ്യാനിച്ചു വയ്ക്കാറുണ്ട്. ആദ്യം പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നു, തുടർന്ന് അതിന് നിയമങ്ങൾ നൽകപ്പെടുന്നു എന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുക. അങ്ങനെ പഞ്ചഗ്രന്ഥിയിൽ നിന്നുള്ള വായന അല്ലെങ്കിൽ നിയമത്തിൽ നിന്നുള്ള വായന പ്രപഞ്ചത്തെ അതിൻ്റെ ഉൽപ്പത്തി മുതലുള്ള നിയമങ്ങൾ നൽകപ്പെടുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ടുള്ള ദൈവവചന വായനയായിട്ടാണ് കരുതുക. അത് നിയമഗ്രന്ഥം ആയി പഞ്ചഗ്രന്ഥിയെ, നിയമഗ്രന്ഥങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതായി, പഞ്ചഗ്രന്ഥിയെ മുഴുവൻ ഉൾക്കൊള്ളുന്നതായിട്ടാണ് കരുതുക. രണ്ടാമത്തെ വായന രണ്ടാമത്തെ വായന പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വായനയാണ്. ഈ പ്രവാചകന്മാർ
പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതിന് നിയമം നൽകിയപ്പോൾ പിന്നീട് ഈ നിയമം നൽകപ്പെട്ട ജനതയെ ഉദ്ധരിക്കുവാനായിട്ടും നിയമത്തിൻ്റെ വഴികളിലൂടെ നകന്നുപോയ ജനതയെ ആ വഴികളിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ പ്രതീകമാണ് പ്രവാചകന്മാർ. അപ്പോൾ പ്രവാചക ഗ്രന്ഥം ചരിത്രത്തിലുള്ള ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് കൂടി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രവാചക ഗ്രന്ഥത്തിൽ നിന്നുള്ള വായനയിൽ പ്രവാചകന്മാരിലൂടെ ദൈവം മനുഷ്യ ജീവിതത്തിലേക്ക് ഇടപെടുന്നതും ഈ പ്രപഞ്ചത്തെ നയിക്കുവാനായിട്ട് ഉള്ള കൽപ്പനകളിൽ കുറവ് വന്നപ്പോൾ അതിനെ സമുദ്ധരിച്ചുകൊണ്ട് കൽപ്പനകളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിട്ടാണ് പ്രവാചകന്മാരെ കാണുക. അങ്ങനെ പ്രവാചക ഗ്രന്ഥത്തിലൂടെ പഴയ നിയമ ജനതയ്ക്ക് ദൈവം കൊടുത്ത കൽപ്പനകളുടെ പുനരവതരണം എന്നതുപോലെ പ്രവാചകന്മാരുടെ സ്വരം നമ്മളും ശ്രവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇസ്രായേൽ ജനതയുടെ എന്നതുപോലെയുള്ള ഒരു ചിന്ത കടന്നു വരേണ്ടതായിട്ടുണ്ട്. പ്രവാചകന്മാരുടെ സ്വരം നമ്മളിലേക്ക് ദൈവത്തിൻ്റെ സ്വരമായിട്ട് ഇറങ്ങി വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പഴയ നിയമ ഗ്രന്ഥ വായനകൾ നിലനിൽക്കുകയാണ്. ഇനിയും ആരാണ് ഈ പഴയ നിയമ ഗ്രന്ഥം വായിക്കുക? അത് നമ്മുടെ കുർബാനയുടെ അല്ലെങ്കിൽ പട്ടക്രമത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കിയാലേ സാധ്യമാവുകയുള്ളൂ. പട്ടക്രമത്തിൽ ആദ്യത്തെ പട്ടമാണ് കാറോയ പട്ടം, അല്ലെങ്കിൽ കാറോയൂസ എന്ന് പറയും. കാറോയ പട്ടം, കാറോയ പട്ടം സ്വീകരിക്കുന്ന സ്വീകരിക്കുന്ന വ്യക്തിയാണ് പഴയ നിയമ ഗ്രന്ഥങ്ങൾ വായിക്കേണ്ടത്. അത് സഭയിലെ ദൈവവചന വായനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഔദ്യോഗികമായ ശുശ്രൂഷയാണ്. അതുകൊണ്ടാണ് പഴയ നിയമ ഗ്രന്ഥത്തിൽ ഗ്രന്ഥങ്ങൾ വായിക്കുവാൻ ഈ കാറോയ പട്ടക്കാരെ നിയോഗിച്ചിരിക്കുക. അവർക്ക് ഈ പട്ടം കൊടുക്കുന്ന ക്രമത്തിൽ തന്നെയുള്ള പ്രാർത്ഥനകൾ അത് വ്യക്തമാക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം ദൈവവചനം വായിക്കുന്നതിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർക്ക് ഈ പട്ടം കൊടുക്കുക. അങ്ങനെ കാറോയ പട്ടം സ്വീകരിക്കുന്നവരാണ് പഴയ നിയമ ഗ്രന്ഥം നമ്മുടെ ആരാധനാക്രമത്തിൽ വായിക്കുക. ചിലപ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ട് ഒരു പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന തലം ഈ കാലഘട്ടങ്ങളിൽ വളർന്നു വരുന്നപ്പോൾ ഈ പട്ടക്രമത്തിൻ്റെ സാങ്കത്യങ്ങളെയൊക്കെ മറന്നുകൊണ്ട് അത് പ്രത്യേകമായി നിയോഗിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷയാണെന്നുള്ള ഔദ്യോഗികമായ ദൈവവചന വായന എന്നുള്ള കാഴ്ചപ്പാട് പോലും നമുക്ക് നഷ്ടപ്പെട്ടിക്കൊണ്ട് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ ചുരുങ്ങുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ കൂട്ടായ്മയിൽ നിന്നുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ കൂട്ടായ്മയുടെ പ്രതിനിധികൾ, അല്ലെങ്കിൽ വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നാരെങ്കിലും ആ ദൈവവചനം വായിക്കാനായിട്ട്, പഴയ നിയമം വായിക്കാനായിട്ട് വചനവേദിയിലേക്ക് കടന്നു വരുന്ന ഒരു പ്രവണത ഇക്കാലഘട്ടത്തിൽ വളർന്നു വരുന്നുണ്ട്. അത് സഭയുടെ ആരാധനാക്രമ ശൈലിക്ക് ഒരിക്കലും ചേരുന്നതല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. നമുക്ക് കാറോയ പട്ടക്കാരില്ല എങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകമായി നിയോഗിക്കപ്പെട്ടവരെങ്കിലും ആ പഴയ നിയമ ദൈവവചന വായനകൾ നടത്തുവാനായിട്ട് കടമയുണ്ട്. അല്ലാണ്ട് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് അവനവൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതാണ് പാർട്ടിസിപ്പേഷൻ. വേറൊരാളുടെ അതിക്രമിച്ചെടുക്കുന്നതിനെ നമുക്കൊരിക്കലും പാർട്ടിസിപ്പേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. കാറോയ പട്ടക്കാരൻ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ആ പട്ടം ലഭിച്ചവർ കുർബാനയ്ക്ക് ശുശ്രൂഷികളായിട്ടില്ല എങ്കിൽ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് ഈ കുർബാനയിലെ ശുശ്രൂഷികളുടെ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയെങ്കിലും ചെയ്യുമ്പോൾ അത് പാർട്ടിസിപ്പേഷനാകും. കാരണം ആ വ്യക്തിയുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക, പുരോഹിതൻ്റെ ഉത്തരവാദിത്വം പ്രാർത്ഥനകൾ നിർവഹിക്കുക, ദൈവജനം തങ്ങളുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കുക. അങ്ങനെ ഒരു കുടുംബത്തിലെ ഒരപ്പൻ്റെയും അമ്മയുടെയും മക്കളുടെയും ഉത്തരവാദിത്വങ്ങൾ അവരവർ തിരിച്ചറിഞ്ഞ് ചെയ്യുമ്പോൾ ആ കുടുംബത്തിൻ്റെ കൂട്ടായ്മ എന്നതുപോലെ തന്നെ സഭയുടെ ആരാധനാ കുടുംബത്തിൽ തങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് നിർവഹിക്കുമ്പോഴാണ് അവിടെ കൂട്ടായ്മ പ്രകാശിതമാവുക. അതുകൊണ്ട് നമ്മുടെ ആരാധനാക്രമത്തിൽ അതൊക്കെ നിഷ്ഠയോടുകൂടി പാലിക്കുമ്പോഴാണ് അതൊരു കൃത്യമായ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ പ്രകാശനമൊക്കെയാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും. ഒരിക്കലും അതിക്രമത്തിൻ്റെ ഒരു ശുശ്രൂഷയല്ല ഇത്. അതുകൊണ്ട് കാറോയ പട്ടം സ്വീകരിച്ചവരാണ് ഈ ശുശ്രൂഷ നിർവഹിക്കുക. ഈ കാറോയ പട്ടത്തിന് ശേഷം രണ്ടാമത്തെ പട്ടമുണ്ട്, ഹൗപ്പതിയാക്കാന പട്ടം, സബ് ഡീക്കൻ എന്ന് പറയും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, ഉറാറ കഴുത്തിൽ ചുറ്റി ഇടുന്ന ഇട്ടുകൊണ്ട് ഇടത്തെ തോളിൻ്റെ മുമ്പിലേക്കും പുറകിലേക്കും ചുറ്റി ഇടുന്ന ആ പട്ടം കിട്ടുന്നതാണ് ഹൗപ്പതിയാക്കാന പട്ടം എന്ന് പറയുന്നത്, സബ് ഡീക്കൻ പട്ടം. ഈ പട്ടം കിട്ടുന്നവർക്ക് പഴയ നിയമ ഗ്രന്ഥം വായിക്കാനും അതിൻ്റെ കൂടെ അഡീഷണലായിട്ടൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട്, ദേവാലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനായിരിക്കുവാനായിട്ടുള്ള ശുശ്രൂഷ.
അപ്പോൾ ഈ പട്ടക്കാർക്ക് ഹൗപദിയാക്കുവാൻ ആ പട്ടം കിട്ടുന്നവർക്ക് ഉള്ള അഡീഷണൽ ആയിട്ടുള്ള ശുശ്രൂഷയാണ് ദേവാലയത്തിൻ്റെ വാതിൽ സൂക്ഷിപ്പുകാരായിരിക്കുക എന്നത്. അപ്പോൾ കാറോയ പട്ടവും ഹൗപദിയാക്കുവാൻ ആ പട്ടവും സ്വീകരിക്കുന്നവരാണ് പഴയ നിയമഗ്രന്ഥങ്ങൾ ഔദ്യോഗികമായിട്ട് വായിക്കേണ്ടത് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. അങ്ങനെ പഴയ നിയമ വായനകളിലേക്ക് നമ്മൾ പോവുകയാണ്. പഴയ നിയമ ഗ്രന്ഥങ്ങളുടെ അർത്ഥം, വായനകളുടെ അർത്ഥത്തിലേക്ക്, അല്ലെങ്കിൽ അത് വായിക്കുന്നതും അതിൻ്റെ ആമുഖവും നമ്മൾ കാണുകയാണ്. ഈ പഴയ നിയമ വായനകളിലൂടെ ഇസ്രായേലിൻ്റെ ചരിത്രം, അല്ലെങ്കിൽ പുതിയ നിയമ ഇസ്രായേലിന് മുൻപേ ഉള്ള ദൈവിക ഇടപെടലിനെ കുറിച്ച് കൂടിയുള്ള ഓർമ്മകൾ നമ്മൾ നടത്തുകയാണ് ചെയ്യുക. നമുക്ക് ഈ പഴയ നിയമ ഗ്രന്ഥ വായനകളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പോകുവാനായിട്ട് സാധിക്കണം. അതിന് നമുക്ക് സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.